السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ ഈ മഹത്തായ ചടങ്ങ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉസ്താദ് ഖസ്മി അവർകൾ, ഈ മഹത്തായ വേദിയിലുള്ള അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ കർമ്മോത്സുകരായ പണ്ഡിത നേതാക്കൾ, പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകർ, ബഹുമാന്യനായ സുഹൃത്ത് അബ്ദുൽ ബാക്കി അടക്കമുള്ള കണ്ണൂർ ജില്ലയിലെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കർമ്മധീരരായ നേതാക്കളെ, ഈ പള്ളി ദർശനം ചേർന്ന് പഠനം നടത്തുവാൻ ഭാഗ്യം ലഭിച്ച അനുഗ്രഹീതരായ മുതഅല്ലിം സഹോദരങ്ങളെ, വിശിഷ്യായി ദർശന വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ ഈ മഹല്ല് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെ ഈ സംഗമത്തെ എല്ലാ അർത്ഥത്തിലും അളവിലും അഭിനന്ദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം രണ്ട് മൂന്ന് പ്രത്യേകതകൾ ഞാൻ ഈ സംഗമത്തിന് കാണുകയാണ്. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ ആരും കൈവെക്കാത്ത അല്ലെങ്കിൽ ആരും അത്ര താല്പര്യപ്പെടാത്ത മേഖലയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രഭയത്തിക്കൊണ്ടിരിക്കുന്ന പള്ളി ദർശകളുടെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി നല്ല ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ജില്ലയുടെ കേന്ദ്രത്തിൽ തന്നെ കൊണ്ടുവന്ന് നടത്താൻ അല്പം അകലെയുള്ള ഒരു മഹല്ല് ജമാഅത്ത് കമ്മിറ്റി തയ്യാറായി എന്ന് പറയുമ്പോൾ, ഈ ദർശന നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ യുവ പണ്ഡിതൻ ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ളൊരു മനസ്ഥിതി ആ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ പ്രകടിപ്പിച്ചതുകൊണ്ടാണ്. ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടിയിലൂടെ പള്ളി ദിവസത്തിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നു എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും അത്ര താല്പര്യപ്പെടാത്തതും എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പള്ളി ദിവസങ്ങളുടെ പ്രാധാന്യം ജനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഒരു ജനകീയ പരിപാടി സംഘടിപ്പിച്ചു എന്നത് എന്തുകൊണ്ടും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ശ്രദ്ധേയമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു. അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖാസിമിയെയും അദ്ദേഹത്തോട് സഹകരിച്ചവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തേത് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, വിശുദ്ധമായ മുഹറം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതുവർഷ പുലരിയാണ്. നമ്മൾ പലപ്പോഴും ന്യൂ ഇയർ ആഘോഷിക്കുന്നത് വേറെ ഏതോ ഒരു സമുദായത്തിന്റെ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ പുതുവർഷ പുലരിയിൽ നമ്മളെ നമ്മളാക്കാൻ കാരണമായ പള്ളി ദർശനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതോടൊപ്പം ഹിജ്റ വർഷത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒക്കെ സമ്മിശ്രമായ ഒരു അവസരമൊരുക്കി എന്ന് പറയുന്നത് ഒരു നല്ല കാലുവെപ്പ്, ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായി ഞാൻ കാണുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അർഹതപ്പെട്ട പ്രതിഫലം ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. ഇരുന്ന് ഒരു ഗുരുവിന്റെ മുഖത്തിന് കിട്ടുന്ന തെറബിയത്തിൽ കോളേജ് പല ഉസ്താദുമാർ കോളേജ് പോലെ ബിരുദത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കോളേജുകളെ സിലബസിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത്. കോളേജിലേക്ക് പോകണമെങ്കിൽ ഒരു അടിസ്ഥാന യോഗ്യത നേരെ പള്ളി ദിവസം വേണം. പള്ളി ദിവസത്തിന്റെ ഒരു സവിശേഷത ഞാൻ പറയുന്നത് ഓരോ കുട്ടിയുടെയും ഉറക്കം ഉണർച്ച അവന്റെ കഴിവുകൾ പുസ്തകം പ്രോത്സാഹിപ്പിക്കും. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് സമാജം ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സോഷ്യൽ വർക്കുകൾ ഞാൻ പലതും വായിച്ചു. ഒരു കുട്ടി ഉത്തമബോധങ്ങൾ മുതൽ പ്രസംഗിക്കുന്നത് മുതൽ അവന്റെ ഇൻഷാഹിന്റെ കഴിവ് മുതൽ അവന്റെ അവതരണ ശേഷി മുതൽ എല്ലാം ശരിക്കും ഉസ്താദ് ശരിക്കും നോക്കി നിരീക്ഷിച്ച് ആ കുട്ടിയെ കൂടെ നിന്ന് വളർത്തിക്കൊണ്ടുവരാം. ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പള്ളി ദിവസത്തെ സവിശേഷത ചെറുതല്ല. അതുകൊണ്ട് പള്ളി ദിവസം നമ്മുടെ സമൂഹത്തിൽ ചെറുത്ത് സ്വാധീനമാകെ മനസ്സിലാക്കുകയും ഇതിന്റെ മരണകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക. അതിനെതിരെ ജനങ്ങളിൽ ഒരു പ്രബോധനം നടത്തണം. വേറെ പള്ളി ദിവസം മരിക്കാനുള്ള കാരണം ഈ രക്ഷിതാക്കളുടെ താല്പര്യമാണ്. കുട്ടികൾ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് പറയാം രക്ഷിതാക്കളെ അതിന് കുറ്റക്കാരൻ. തീർത്തും എന്റെ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് പാപ്പ കരുതിയെങ്കിൽ മാത്രമേ കുട്ടി ദർശനത്തിൽ വരൂ. കുട്ടിയെ പറഞ്ഞിട്ടുള്ള കാര്യം ഈ കുട്ടി പിന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കൊടുത്തുമ്പോൾ നിങ്ങൾ കര
കഴിഞ്ഞിട്ട് ഫലമില്ല. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് ശരിയായ ഇല്ല കൊടുത്താൽ കൂട്ടത്തിൽ എനിക്ക് കുട്ടിക്ക് ഡിഗ്രി പി ജിയും കൊടുത്ത് വേണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാക്കാം എന്നൊരു ചിന്തയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിച്ചു നോക്കും. അതിന് യോഗ്യനായ ഉസ്താദിനെ കണ്ടെത്തി കയ്യെ പിടിച്ച് തൂക്കിയിട്ട് കുട്ടിയെ നേരെ സൈദുലിനെ തന്റെ ഉമ്മ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് താക്കി കൊടുത്തതുപോലെ നേരെ പള്ളിദിവസങ്ങളിൽ ആക്കി കൊടുക്കും. മൂന്നാമത്തെ ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ ഉസ്താദും ഈ കുട്ടികളും രക്ഷിതാവും അതിന്റെ പുറമെയുള്ള മറ്റൊന്നാല ഈ പള്ളിദിവസന്റെ സംരക്ഷകർ എന്ന് പറയുന്ന നാട്ടുകാർ എന്ന് പറയുന്ന കമ്മിറ്റിക്കാരാണ്. ഇവിടെ ഈ കമ്മിറ്റിക്കാരെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇവരോട് വന്ന് ഏക്കുകയും ഇതിനോട് സഹകരിക്കുകയും ടൗണിൽ ഒരു പരിപാടി വയ്ക്കാൻ ഉസ്താദ് പറഞ്ഞപ്പോൾ അവരത് താല്പര്യപ്പെട്ടല്ലോ. ഈ രീതിയിൽ താല്പര്യം നമ്മുടെ മഹല്ലത്തിലെ ദർസിനോട് എല്ലാവരും കാണിച്ചു നോക്കട്ടെ. ഇപ്പൊ നമ്മുടെ മഹല്ലത്തിലെ പള്ളികളിൽ ദർസ് നടത്തുന്നതിന്റെ എന്തുകൊണ്ടാണ്? മലപ്പുറം ജില്ലയിലെ കഥയ്ക്ക് എനിക്കറിയാം, പഴയ കാരണവുമായി കുറച്ച് സ്വത്ത് വക്കുകയും ആ സ്വത്ത് വക്കുക ചെയ്തതുകൊണ്ട് അതിന്റെ വക്കുപ്പ് രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ സ്വത്ത് ദർസിന് മാത്രമേ ഉപയോഗപ്പെടുത്താവൂ, കുടുങ്ങി വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് എവിടെയെങ്കിലും ഉസ്താദിനെ തേടി പിടിച്ച് കൊണ്ടുവന്ന് വക്കുപ്പ് സ്വത്ത് ചെലവാക്കാൻ വേണ്ടി മാത്രം ഒരു ദർസ് അവിടെ പഠനം നടത്തുന്നുണ്ടോ? കുട്ടികൾക്ക് വേണ്ട സൗകര്യം ഉണ്ടോ? ഉസ്താദ് ശരിക്കും പഠിപ്പിക്കുന്നുണ്ടോ? ഒന്നും നോട്ടില്ല. അവിടെ ശരിക്കും ഉസ്താദ് പഠിപ്പിക്കണമെങ്കിൽ ചില സൗകര്യം പഴയ പള്ളി ദിവസം പോലെ പോരാ. ഇപ്പോ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഒരു പള്ളി ദിവസം ഉസ്താദ് ഒരു ഡെസ്ക് വേണം, ഇവിടെ കിതാബ് വെച്ച് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അടുത്ത കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ ഈ ഡെസ്ക് ഒന്ന് വെച്ച് പണ്ടത്തെ ഉസ്താദ് വരെ പഠിപ്പിച്ചില്ല, ഡെസ്ക് പള്ളിയിൽ വെക്കാൻ പറ്റില്ല. അന്വേഷിച്ച് എന്ന് നോക്കുമ്പോ പിന്നെ പ്രശ്നമായി ചെന്ന് നോക്കുമ്പോ എന്താ, ഡെസ്കിന്റെ കാല് ഈ കാർപ്പറ്റിൽ ഇങ്ങനെ കുത്തിയാൽ കാർപ്പറ്റ് കേടുവരും. അതിന്റെ പ്രശ്നം ഒറ്റ പ്രശ്നം ഡെസ്കിന്റെ കാല് വെച്ചിട്ട് കാർപ്പറ്റ് കേടും. എന്തിനേ കാർപ്പറ്റ് ചവിട്ടാൻ കൂടാനുള്ളതല്ലേ? പിന്നെ എന്തിനൊക്കെ സാധനം പണ്ട് ഞങ്ങളെ ആശയ വാതിൽ വെച്ചിടും വീട് പൊളിഞ്ഞു പൊളിഞ്ഞു കഴിയുമ്പോ ആശയ ചെന്ന് ചോദിച്ചാണ് പിടിച്ചു. ഓ ഞാൻ വെച്ച വാതിൽ പൊളിഞ്ഞാവില്ല, പൊളിഞ്ഞ് ചാടിയല്ലോ അവൻ പറഞ്ഞു. അത് നിങ്ങൾ ഒന്നുകിൽ അടക്കല്ലേ തുറക്ക എന്തിനും ഒന്നും ചെയ്തിട്ടുണ്ടാവുന്നുണ്ടാവും ഉറപ്പല്ല. രണ്ടു ചെയ്യാവില്ല എന്തിനാ വാതിൽ എന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള അവസ്ഥ വിശേഷമാണ് നമ്മുടെ സമൂഹത്തിൽ. എന്തിനായി കാർപ്പറ്റും ഈ ഭൗതിക സൗകര്യം പള്ളിയൊക്കെ അത് ഉപയോഗപ്പെടുത്താനുള്ളതല്ലേ? ആ കമ്മിറ്റിക്കാർ അവർ നല്ല ഉണർന്ന് ചിന്തിക്കണം, ഒന്ന് ഉണർന്ന് ചിന്തിച്ച് ഈ സൗകര്യങ്ങളൊക്കെ നാളെ ഒരു കുട്ടി ഉയർന്ന് നല്ലൊരു മുതാല്യമായി പിന്നെ അവനൊരു മുദരിസായിട്ടോ അതല്ലൊരു മുതാല്യമായിട്ടോ വന്നാൽ ഈ സമൂഹത്തിന് അതിന്റെ ഉപകാരമുള്ളതും ഇല്ലെങ്കിൽ പള്ളികൾ കൂട്ടിയിടേണ്ടി വരും. ഒരു ഫുട്ട് പോകാൻ പറ്റിയ ആളുണ്ടാവില്ല, ഉണ്ടാവില്ല നമ്മുടെ സമൂഹത്തില്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഭൗതിക മോഹം എന്ന് വന്ന ഒരു നാട്ടിലാക്കിക്കൊണ്ട് മാത്രം മതം പഠിക്കാൻ വരാൻ ഭൗതിക മോഹം മാത്രമല്ല കാര്യം, ഒരു പരലോക ചിന്ത ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഉത്ബോധനം നമുക്ക് വേണം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്ന മേഖല കൂട്ടത്തിൽ വാർത്തെടുക്കുക, ആ രീതിയിൽ ദീനിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനായിരിക്കണം നമ്മുടെ പള്ളിദിവസങ്ങളുടെ ശ്രമം. അതിന്റെ ശോഷണ ശാലകൾ കണ്ടെത്തി സമൂഹത്തിൽ ബോധവൽക്കരണം നടത്താൻ നിങ്ങൾ ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഒന്നുകൂടി വിപുലീകരിച്ച് ഇത് കേൾക്കേണ്ടവർ ശരിക്കും പുറത്തുള്ള സാധ്യത, അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിലെ വാപ്പാനമാകെ കുത്തിക്കൊന്നത് മയക്കുമെന്ന് ഉപയോഗിക്കുന്നത് അരാജകത്തിൽ നിന്നൊക്കെ ശരിക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ടാൻ കഴിയും. പക്ഷെ നിങ്ങളിൽ പൊതുഭൂരിപക്ഷം ബോധം വരുത്തുന്നതാണ്. എങ്കിലും ഒരു ഉണർത്തുപാട്ടി എന്ന രീതിയിൽ ഈ നഗരമധ്യത്തിൽ കൊണ്ടുവന്ന് ഇത്തരമൊരു നമ്മുടെ പഴഞ്ചൻ ആദർശത്തെ പുതുമയോട് അവതരിപ്പിച്ചു കൊടുക്കാൻ നല്ല സ്ഥലം തെരഞ്ഞെടുക്കുവാനും പരിപാടി ആവിഷ്കരിക്കുവാനും മുന്നോട്ട് വന്ന ഈ പുരോഗമനാത്മക ചിന്തയെ ഞാൻ അഭിനന്ദിക്കുകയും അള്ളാഹു സുബ്ഹാനഹുവതആല മുൻപന്തിയിലുള്ള ആളുകൾക്ക് സമരം വർദ്ധനം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വന്ന് അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തെ നമ്മയും എല്ലാവർക്കും സ്വർഗത്തിൽ ബന്ധിപ്പിക്കുമാറാവട്ടെ.